കേരള ടു രാജസ്ഥാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണോ നിങ്ങൾ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമസ്കാരം, ഞാൻ അജയ്. വൈ കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ടു രാജസ്ഥാൻ ട്രിപ്പ് എപ്പ പോണം, എങ്ങനെ പോണം, എവിടെയൊക്കെ പോണം, ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ എവിടെയാണ് താമസിക്കേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണേണ്ടത്, എന്തൊക്കെ ഭക്ഷണമാണ് ട്രൈ ചെയ്യേണ്ടത്, എത്ര ദിവസം എടുക്കും, എത്ര രൂപ ചിലവാകും, ഇത്രയും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇനി വേറെ എവിടെയും പോകണ്ട, ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്കതൊരു ചെറിയ കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഈ പരിപാടി മുന്നോട്ട് പോകാൻ അതുണ്ടെങ്കിലേ പറ്റും. രാജസ്ഥാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്, അതായത് നോർത്ത് വെസ്റ്റിലാണ് രാജസ്ഥാൻ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള സ്ഥലം, ഭാഷയാവട്ടെ, ഫുഡാവട്ടെ, ബിൽഡിങ്സ് ആവട്ടെ, എല്ലാം കളർഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് രാജസ്ഥാൻ. പിന്നെ പോകുന്നതിന് മുന്നേ നിങ്ങൾ കമ്മാക്കണി എന്നുള്ള വേർഡ് പഠിച്ചു വെച്ചോ. മാർവാരി ഭാഷയിൽ വെൽക്കം എന്നാണ്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക വിലയാണ് നമ്മളെ. രാജസ്ഥാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ഡൗട്ടാണ് എപ്പോഴാണ് പോകേണ്ടതെന്ന്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പറയും ഒക്ടോബർ തൊട്ട് മാർച്ച് എൻഡ് വരെയാണ് ബെസ്റ്റ് ടൈം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒക്ടോബർ 20 ശേഷവും ഫെബ്രുവരി 15 മുന്നേ ആയിട്ട് നിങ്ങൾ പോയിട്ട് വരുവാണെങ്കിൽ അടിപൊളി വെതർ ആയിരിക്കും. ഡെസേർട്ടിലേക്കാണ് പോണേന്ന് കരുതി നിങ്ങൾ വിന്റർ ക്ലോത്ത്സ് എടുക്കാതിരിക്കരുത്, രാത്രി ഒടുക്കത്തെ തണുപ്പാണ്. രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ മിസ്സാക്കാൻ പറ്റാത്ത 5 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ജയ്സൽമീർ, ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ. 2 ജോധ്പൂര്, ബ്ലൂ സിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ ഉദയ്പൂര്, വൈറ്റ് സിറ്റി ഓഫ് ഇന്ത്യ. പുഷ്കർ, അജ്മീർ, പിന്നെ ഫൈനലി ജയ്പൂർ, പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ. നിങ്ങളുടെ അതിൽ എക്സ്ട്രാ ഡേയ്സ് ഉണ്ടെങ്കിൽ ബിക്കനർ, മൗണ്ട് അബു, പിന്നെ ചിറ്റോർഗർ ഫോർട്ട്, ഇതും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ രാജസ്ഥാന്റെ ഒരു 90% കവർ ചെയ്തു എന്ന് പറയാം. രാജസ്ഥാനിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റിലാണ് പോകണമെന്നുണ്ടെങ്കിൽ കാര്യം എളുപ്പമാണ്. കാരണം ജോധ്പൂരിലും ഉദയ്പൂരിലും ജയ്പൂരിലും ബിക്കനറിലും ഈവൻ ജയ്സൽമീറിലും വരെ എയർപോർട്ട് ഉണ്ട്. പക്ഷെ ജയ്സൽമീരിലെ എയർപോർട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വർക്കിംഗ് ആയിരിക്കില്ല, ബട്ട് അതുകൊണ്ട് അത് ഒഴിവാക്കുക, ബാക്കിയെല്ലാം നിങ്ങൾ ഫ്ലൈറ്റിൽ തന്നെ പോവുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഡയറക്ട് ഫ്ലൈറ്റ് കിട്ടും, ഇല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് എന്തായാലും കിട്ടും. ഇനി ട്രെയിൻ വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് നേരെ ഡൽഹിക്ക് പോവുക. ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലെ എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ കണക്ഷൻ ഉണ്ട്. ഇനി സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടുന്ന് ജയ്പൂർക്ക് പോവുക. ജയ്പൂരിൽ നിന്ന് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ട്രെയിനിൻ്റെ എണ്ണം ഭയങ്കര ലിമിറ്റഡ് ആണ് ഈ ഓപ്ഷനിൽ. ഇനി 3 മെത്തേഡാണ് ഇവിടുന്ന് നേരെ അജ്മീറിലേക്ക് പോവുക, പിന്നെ അജ്മീരിൽ നിന്ന് ബാക്കിയെല്ലാം കണക്ട് ചെയ്യുക. പക്ഷെ ഈ ഓപ്ഷൻ്റെയും പ്രശ്നം ട്രെയിനിൻ്റെ എണ്ണം കുറവാന്ന്. ഇനി 4 ഓപ്ഷനാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇവിടുന്ന് നേരെ നിങ്ങൾ അഹമ്മദാബാദിക്ക് പോവുക. അവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ രാജസ്ഥാൻ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടുന്ന് നേരെ അഹമ്മദാബാദിലേക്ക് പോവുക. അഹമ്മദാബാദിൽ നിന്ന് ഉദയ്പൂരിലേക്ക് ടോട്ടൽ 2 ദിവസം എടുക്കും. അതായത് അഹമ്മദാബാദ് വരെ എത്താനായിട്ട് 37 മണിക്കൂർ, പിന്നെ ഒരു 7 മണിക്കൂർ ഉദയ്പൂർ. നമുക്ക് 2 ദിവസമായിട്ട് കൂട്ടാം, 48 മണിക്കൂർ. അപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ ഉദയ്പൂരിലെത്തും. ഉദയ്പൂരിനെയാണ് നമ്മൾ സിറ്റി ഓഫ് ലേക്സ് എന്ന് വിളിക്കുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ സിറ്റി ഓഫ് ലേക്സ് അല്ലെങ്കിൽ ഉദയ്പൂരിനെ വെല്ലാനായിട്ട് വേറൊരു സ്ഥലം രാജസ്ഥാനിലില്ല. കണ്ണു അടച്ചു പോവുക. ഇനി ഉദയ്പൂരിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ പിച്ചോള ലേക്സിൻ്റെ പരിസരത്താണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹോസ്റ്റൽസും അതേപോലെ റൂംസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് നമ്മുടെ എല്ലാ ഡെസ്റ്റിനേഷൻ്റെയും തൊട്ടടുത്തുള്ളൊരു സ്പോട്ട്. ഉദയ്പൂരിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ട് ഞാൻ പറയുന്ന 4 സ്ഥലങ്ങളുള്ളത്. 1 സജ്ജങ്കർ ഫോർട്ട്, 1 സിറ്റി പാലസ്, പിന്നെ ഫത്തേസാഗർ ലേക്ക്, പിന്നെ ബാഹുബലി ഹിൽസ്. ഉദയ്പൂരിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ആ വീഡിയോ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ ഉദയ്പൂർ കറങ്ങാനായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഉദയ്പൂരിൽ മസ്റ്റ് ട്രൈ എന്ന് പറയാനായിട്ടൊരു ഡിഷ് ഉണ്ടെങ്കിൽ അത് ഖമ്മാക്കണിയിലെ ലാൽമാസ് ആണ്. ഒരു മട്ടൺ ഡിഷാണ് നോൺ വെജ് കഴിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ദമ്മാലു കഴിക്കുക. ഈ ഹോട്ടലിൻ്റെ കാര്യമൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ ദിവസവും ഓരോ പോലെയാണ്. അത് കാരണം അതിനൊന്നും ഞാൻ ഗ്യാരണ്ടി ഇല്ല. പക്ഷേ എനിക്ക് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉദയ്പൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം നമുക്ക് 2 ദിവസം മതി. ഉദയ്പൂരിൽ നിന്ന് നൈറ്റ് ആകുമ്പോൾ നേരെ നിങ്ങൾ ജയ്സൽമീറിലേക്ക് വണ്ടി കയറുക. ജയ്സൽമീറിലേക്ക് നമുക്ക് ബസ്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ക്യാബ്. ബസ് ഓൾവോ AC അവൈലബിൾ ആണ്, നോൺ AC അവൈലബിൾ ആണ്, സ്ലീപ്പർ അവൈലബിൾ ആണ്, സെമി സ്ലീപ്പർ അവൈലബിൾ ആണ്, എല്ലാവിധ ബസ്സുകളും അവൈലബിൾ ആണ്. പിന്നെ ക്യാബിന് ഏകദേശം ഒരു 4000-5000 മിനിമം ആവും നിങ്ങൾക്ക് ജയ്സൽമീർ വരെ എത്താനായിട്ട്. ഉദയ്പൂരിൽ നിന്ന് ജയ്സൽമീർ എത്താനായിട്ട് ഏകദേശം 9 മണിക്കൂർ എടുക്കും. നിങ്ങൾ രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ജയ്സൽമീർ എത്തിയിട്ടുണ്ടോ? ജയ്സൽമീറാണ് ഇന്ത്യയുടെ ഗോൾഡൻ സിറ്റി. ഈ ഗോൾഡൻ സിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്, അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അവിടുത്തെ ബിൽഡിങ്ങും ഫോർട്ടും ഡെസേർട്ടും ഒക്കെ ഗോൾഡൻ കളറിലാണ്. ഡെസേർട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്പോട്ട് നോക്കണ്ട, ജയ്സൽമീറാണ് നിങ്ങളുടെ സ്പോട്ട്. ജയ്സൽമീർ നമ്മൾ താമസിക്കുന്ന 2 സ്ഥലത്തായിട്ടാണ്, ഒരെണ്ണം സിറ്റിയിൽ, ഒരെണ്ണം ഡെസേർട്ടിൽ. സിറ്റിയിൽ താമസിക്കുന്ന ദിവസം നമുക്ക് ഫോർട്ടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ഫോർട്ടിൻ്റെ ഉള്ളിൽ താമസിക്കാം. അതെ, ജയ്സൽമീർ നമുക്ക് ഫോർട്ടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റും. ഇന്ത്യയിൽ ഫോർട്ടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ജയ്സൽമീറാണ്.
രണ്ടാമത്തെ ദിവസം നമുക്ക് ഡെസേർട്ടിലാണ് സ്റ്റേ. മെയിൻലി രണ്ട് ഡെസേർട്ട് ആണ് ഉള്ളത്, ഒന്ന് കൂരി വില്ലേജ്, വേറൊരെണ്ണം സാൻഡ് ഡ്യൂൺസ്. ഇവിടെ വന്ന് എന്തായാലും പോയിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒരെണ്ണം ഫോർട്ട്, ഒരെണ്ണം ഗഡ്ഡിസാർ ലേക്ക്, പിന്നെ ഏതെങ്കിലും ഒരു ഡെസേർട്ട് സാൻഡ് ഡ്യൂൺസ് അല്ലെങ്കിൽ കൂരി വില്ലേജ്, പിന്നെ പറ്റുവാണെങ്കിൽ പട്ടോങ്കി ഹവേലി. പിന്നെ ഈ സാൻഡ് ഡ്യൂൺസിലേക്കോ അല്ലെങ്കിൽ കൂരി വില്ലേജിലേക്കോ നിങ്ങൾ പാക്കേജ് എടുത്ത് പോകണമായിരിക്കും ലാഭം. 1200 രൂപയില് പാക്കേജ് അവൈലബിൾ ആണ്. ജയ്സൽമീർ ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ജയ്സൽമീർ എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം 2 ദിവസം മതി. പിന്നെ നിങ്ങളുടെ എക്സ്ട്രാ ഡേയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഒക്കെ കണ്ടിട്ട് വരാം. ജയ്സൽമീർ നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്ന സ്ഥലമാണ് ജോധ്പൂർ. ഒന്നുകിൽ കാറിൽ പോവാം അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം, ഇതോ അല്ലെങ്കിൽ ബസ്സിൽ പോവാം. ട്രെയിനിനാണെങ്കിൽ ഒരു 5 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് ജോധ്പൂർ എത്താം. ജോധ്പൂരിനെയാണ് നമ്മൾ ബ്ലൂ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതായത് ജോധ്പൂരിലെ ഒരു ഏരിയയിലെ ബിൽഡിംഗ് എല്ലാം നീല കളറാണ്. ഇവിടെ വന്നാൽ ഒന്നുകിൽ ബ്ലൂ സിറ്റിയുടെ പരിസരത്ത് താമസിക്കുക അല്ലെങ്കിൽ മെഹ്റാംഗർ ഫോർട്ടിന്റെ പരിസരത്ത് താമസിക്കുക. ജോധ്പൂരിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ജസ്വന്താഡ, മെഹ്റാംഗർ ഫോർട്ട്, പച്ചേറ്റ ഹിൽസ്, പിന്നെ ഗണ്ടോർഗട്ട്. ജോധ്പൂരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഓം കോർണേഴ്സിലെ മക്കൻ ലസ്സി അല്ലെങ്കിൽ ഫ്രൂട്ട് ലസ്സി, പിന്നെ വിജയ് ഹോട്ടലിലെ ഗുലാബ് ജാമുൻ കറി. 2 ദിവസം മോർ ദാൻ ഇനഫ് ആണ് ജോധ്പൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ജോധ്പൂരും നമ്മൾ ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, അതിന്റെ വീഡിയോ അത് ഇവിടെ ഉണ്ട്. ജോധ്പൂരിൽ നിന്ന് ട്രെയിൻ കയറി നേരെ ജയ്പൂരിലേക്ക്, ഓൾമോസ്റ്റ് 9 മണിക്കൂർ ജേണിയാണ്. ജയ്പൂരിനെയാണ് പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. പിങ്കു ആണ്, അതേപോലെ തന്നെ സിറ്റിയാണ്. ഡൽഹിയോട് അടുത്ത് കിടക്കണോണ്ടാണോ എന്നറിയില്ല, ഡൽഹിയും ജയ്പൂരും തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. ജയ്പൂർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണക്ടിവിറ്റിയാണ്. ഊബർ ഉണ്ട്, ഓല ഉണ്ട്, അല്ലെങ്കിൽ ബൈക്ക് ടാക്സി ഉണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഒരു ഏരിയ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും ജലപുര ഏരിയ. കാരണം അവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട്. ഇവിടെ കാണാനുള്ള മെയിൻ സ്ഥലങ്ങൾ ഹവാമഹൽ, ആൽബർട്ടൻ ഹോള്, ആംബർ പാലസ്, പിന്നെ നഹാഗർ ഫോർട്ട്. 2 ദിവസം കൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഒന്നുകിൽ ട്രെയിനിലോ ബസ്സിലോ കാറിലോ അജ്മീറിലേക്ക് പോവാം. അജ്മീരിൽ നല്ല സ്റ്റേ കിട്ടാനായിട്ട് പാടാണ്. ഞാൻ അതുകൊണ്ട് പുഷ്കറിൽ പോയാണ് സ്റ്റേ ചെയ്തത്. ഒരു 1.5 മണിക്കൂറും കൂടി ഉള്ളു പുഷ്കറിലേക്ക്. അതുമാത്രമല്ല പുഷ്കറും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പുഷ്കർ ഒരു അടിപൊളി സ്ഥലമാണ്. മലയാളികൾക്ക് അത്രയ്ക്ക് പരിചയമുള്ള സ്ഥലമല്ല ഇത്. പക്ഷെ എല്ലാ ഫോറിൻ ട്രാവലേഴ്സിന്റെയും ബക്കലിസ്റ്റിലുള്ള 1 സ്പോട്ടാണ് പുഷ്കർ. പകല് സ്പിരിച്വൽ വൈബ്, രാത്രിയാകുമ്പോൾ അടിപൊളി പാർട്ടി വൈബ്, അതുപോലെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പുഷ്കർ. ഇവിടെ നിങ്ങൾക്ക് ബ്രഹ്മ ടെമ്പിളിന്റെ പരിസരത്ത് സ്റ്റേ ചെയ്യണമായിരിക്കും നല്ലത്. ഇസ്രയേലി കുസിൻസ് ആണ് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഫുഡ്. പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കൊള്ളാം. പുഷ്കറിൽ ഡെസേർട്ട് സഫാരി ചെയ്യാം, ട്രെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഗട്ടിലൊക്കെ അടിപൊളി വാക്കിലും പോവാം. 1.5 ദിവസമൊക്കെ ധാരാളമാണ് പുഷ്കർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പുഷ്കറിൽ നിന്ന് നേരെ അജ്മീറിലേക്ക് വരിക. അജ്മീർ സ്ട്രീറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ ഫ്രഷ്നപ്പ് ഒക്കെ ആയിട്ട് പള്ളി കയറി നല്ല അടിപൊളി ഖാവാരി. പിന്നെ നിങ്ങളുടെ എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ഡംപിംഗ് യാർഡും കൂടെ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അജ്മീരിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ കിട്ടുന്ന നാട്ടിലേക്ക്, ഇല്ലെങ്കിൽ നേരെ അഹമ്മദാബാദ് വരിക, അവിടെ നിന്ന് നാട്ടിലേക്ക് വരിക. രാജസ്ഥാൻ ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനി ബിക്കനറും ചിറ്റോർഗർ ഫോർട്ടും മൗണ്ട് അബുവും കൂടെ ആഡ് ചെയ്യുക ഇതിലേക്ക്. ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോവാത്ത കാരണം എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പൊ നമ്മുടെ ടോട്ടൽ ഡേയ്സ് 10 ആയി. ഇതിന്റെ കൂടെ ബിക്കനറും മൗണ്ട് അബുവും ചിറ്റോർഗർ ഫോർട്ടും കൂടെ വരുവാണെങ്കിൽ എക്സ്ട്രാ 4 ദിവസം എങ്ങനെയായാലും കൂടും. ഇപ്പൊ ടോട്ടല് 14 ദിവസം. ഇനി ട്രെയിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 4 ദിവസം കൂടെ. അപ്പൊ 18 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് രാജസ്ഥാൻ ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇനി എല്ലാവരും കാത്തിരുന്ന ഗോൾഡൻ ക്വസ്റ്റ്യൻ, എത്ര രൂപ ചെലവാകും? നമ്മുടെ ട്രിപ്പിലെ ഏറ്റവും വലിയ എക്സ്പെൻസ് ആണ് സ്റ്റേ. എങ്ങനെയൊക്കെ പോലെ ഒരു 12 ദിവസമൊക്കെ നമ്മൾ റൂം എടുത്തേ പറ്റൂ. ബാക്കിയുള്ള ദിവസം നമ്മൾ ട്രാവലിലായിരിക്കും. ഹോസ്റ്റലിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് എങ്ങനെയൊക്കെ പോലെ നിങ്ങൾക്ക് ബെഡ് കിട്ടും. റൂംസ് ആണ് നിങ്ങൾ നോക്കണേന്നുണ്ടെങ്കിൽ 800 രൂപ മുതൽ റൂംസ് അവൈലബിൾ ആണ്. ഇനി അൾട്രാ പ്രീമിയം ലക്ഷറി വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഫോർട്ടിൽ താമസിക്കാം, അതേപോലെ തന്നെ റിസോർട്ടുകളിലും താമസിക്കാം. അപ്പൊ ഹോസ്റ്റലിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ 12 ദിവസത്തേക്ക് 500 രൂപ വെച്ച് 6000 രൂപയാവും. റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിന് എങ്ങനെയൊക്കെ പോയാലും ഒരു 200 രൂപ to 300 രൂപ വരെയാവും. അപ്പൊ 200 രൂപ വെച്ച് 18 ദിവസത്തേക്ക് കൂട്ടുമ്പോൾ 3600 രൂപയായി. രാജസ്ഥാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്സ്പെൻസ് ആണ് എൻട്രി ടിക്കറ്റുകൾ. 3000 രൂപ എന്തായാലും നിങ്ങൾ അതിന് മാറ്റി വെച്ചേ പറ്റൂ. ഇനി ഇന്റേണൽ ട്രാൻസ്പോർട്ടിന് എല്ലാം കൂടെ ഒരു 2000 രൂപ മാക്സിമം ചിലവാകും. ഇനി ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏകദേശം 17000 രൂപ ചിലവാകും. ഇനിയും നിങ്ങൾക്ക് രാജസ്ഥാൻ ട്രിപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അറിയില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും പറഞ്ഞുതരാം. ഇതെന്റെ ആദ്യത്തെ ട്രിപ്പ് പ്ലാൻ വീഡിയോ ആണ്. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ അടുത്ത ആഴ്ച വേറൊരു ട്രിപ്പ് പ്ലാൻ ആയിട്ട് വരാം. അതുവരിക്കും ബൈ.